കഴിഞ്ഞ ദിവസം കാണാതായ മെമ്മറി കാർഡ് അത് ആരെടുത്തു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിരിക്കുന്നു കെ എസ് ആർ ടി സി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടാമതായി പറയുന്നത് മന്ത്രി മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റാരുമായും തിരക്കുന്നതിന് മുൻപ് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരോട് വിവരം ചോദിച്ച് തിരക്കുകയാണ് അതിൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മേയറും എം എൽ എയും നടത്തിയ പ്രവൃത്തി അതിൽ തന്നെയാണ് ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായി ഉണ്ടായ വാക്കു വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ് സി സി ടി വിയിലെ മെമ്മറി കാർഡെന്ന് പറയുന്നത് ഇത് കാണാതായിട്ടിപ്പോൾ എത്ര ദിവസമായി എന്ന് പോലും കൃത്യമായി കെ എസ് ആർ ടി സിക്ക് അറിയില്ല അതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് കെ എസ് ആർ ടി സി കൊടുത്ത പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി പരാതി കൊടുത്തുവെന്ന് ചോദിച്ചാൽ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോലീസിന് പരാതി നൽകിയത് ഇതിനേറെ പറയുന്നു ട്രിപ്പ് മുടക്കി ഇതിന് കെ എസ് ആർ ടി സിക്ക് എം എൽ എക്കെതിരെയും മേയർക്കെതിരെയും കേസെടുക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതിനുപോലും തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് കെ എസ് ആർ ടി സിയും പോലീസും കൈക്കൊണ്ടത് എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് ഡ്രൈവർ ഏതു ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് തമ്പാനൂർ പോലീസാണ് നിലവിൽ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നതും അത് അന്വേഷിക്കുന്നതും എന്നാൽ സി സി ടി വി പരിശോധിക്കണമെന്ന യെതുവിൻ്റെ ആവശ്യത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ഭാഷത്തിലാണ് പോലീസ് അതായത് ഈ പറഞ്ഞതിലൊക്കെ തന്നെ കെട്ടിച്ചമച്ച കേസാണെന്നും തന്റെ കുറ്റകൃത്യം താൻ ചെയ്ത കുറ്റം ഒളിപ്പിക്കാനുള്ള നീക്കമാണ് ഇത് നടത്തുന്നത് എന്ന രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് നിയമപരമായി നോക്കുകയാണെങ്കിൽ യെതുവിൻ്റെ ഭാഗം കൂടി കേൾക്കാനുള്ള ബാധ്യസ്ഥത പോലീസിനെങ്കിലും ഉണ്ടാകണം ഇതുവരെയും ആ ഭാഗം കേൾക്കാൻ അവരാരും തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ ഇതുതന്നെ വിവരിക്കുന്ന ചില വസ്തുതകളുണ്ട് തെളിവെടുപ്പിനും മൊഴിയെടുക്കാനും ഒക്കെയായി വിളിക്കുമ്പോൾ ഇതുവിനോട് മോശകരമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കെ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വൈകിയത് ബസ്സിൽ സി സി ടി ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണെന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് വളരെ ബാലിശമായ ഒരു മറുപടിയായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ ആ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന സമയം മുതൽ തന്നെ ഡ്രൈവറെ ഏത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒന്ന് മാത്രമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം ഇത്രയധികം ബുദ്ധിശൂന്യരാണോ കേരള പോലീസ് എന്നാണ് ഈ മറുപടി കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് ഓരോ കൊച്ചുകുട്ടിയും ആ വൈറലായ വീഡിയോ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ളിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നുവെന്നും അക്കാര്യം എതു പറയുന്നുവെന്നും പല മാധ്യമങ്ങൾക്കും അത് അഭിമുഖത്തിലൂടെയും മറ്റും എതു പറഞ്ഞു കൊടുത്തതുമായിരുന്നു ഇനിയിപ്പോൾ ആ കാർഡ് എതു തന്നെ മാറ്റിയതാകുമെന്ന രീതിയിൽ ഒരുപക്ഷെ കാര്യങ്ങളെ വളച്ചൊടിച്ചേക്കാം കേസ് വാദി പ്രതിയാകുന്ന രീതിയിലൊക്കെ തന്നെ മാറിയേക്കാമെന്നാണ് സമൂഹ മാധ്യമത്തിൽ പലരും കുറിക്കുന്നത് ഇന്നലെ പരിശോധിച്ച സി സി ടി വിയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നത് ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചത് അതിനിടയിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും അഭ്യാസ പ്രകടനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സംഭവം നേരിട്ട് കണ്ട ഒരു പതിനഞ്ചോളം ആളുകളുണ്ട് അതിൽ പന്ത്രണ്ട് പേർ റിസർവേഷൻ ബുക്ക് ചെയ്തു വന്നവരാണ് അവരെ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ എന്താണ് വസുത എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണയും കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്ത ഇവരെ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങിപ്പോകേണ്ട ഇറക്കി വിടേണ്ട ഗതികേട് അനുഭവിച്ച ആ യാത്രക്കാരെ നേരിട്ട് വിളിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കി എന്താണ് സംഭവിച്ചത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്വേഷിച്ചത്